ഞാൻ സാംസൺ കോട്ടൂർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം. ചിലർക്ക് ചെറുപ്പം മുതൽ ദൈവവുമായി നല്ല ബന്ധമായിരിക്കും, ചിലർ യൗവനത്തിലായിരിക്കും ദൈവവുമായി ബന്ധം ആരംഭിക്കുന്നത്, മറ്റു ചിലർ പ്രായമായ ശേഷമാവും ദൈവത്തെ അന്വേഷിക്കുക. എന്നാൽ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ നന്നേ ചെറുപ്പം മുതൽ ദൈവവുമായി അടുത്ത ബന്ധം ആസ്വദിക്കുകയും കൗമാരത്തിലും യൗവനത്തിലുമെല്ലാം ദൈവത്തെ സേവിച്ച വ്യക്തിയാണ്. സങ്കീർത്തനം രചിക്കുന്ന സമയത്ത് അദ്ദേഹം വൃദ്ധനായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ആരെന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിലും വാർദ്ധക്യത്തിൽ ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനം. 71-ാം സങ്കീർത്തനം 1 മുതൽ 10 വരെ നമുക്ക് ശ്രവിക്കാം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, നിന്റെ ചെവി എങ്കലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു. നോക്കുക, സങ്കീർത്തനക്കാരൻ്റെ തിരിച്ചറിവ്, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ കരവിരുതാണ്. ദൈവമാണ് നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ഈ ഭൂമിയിൽ ജനിക്കുവാനും ജീവിക്കുവാനും അനുവദിച്ചിരിക്കുന്നത്. ബാല്യം മുതൽ ഈ ദൈവം തൻ്റെ ആശ്രയമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കർത്താവ് തനിക്ക് ആരാണെന്ന് പല സിമ്പിൾസ് യൂസ് ചെയ്ത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കർത്താവ് എൻ്റെ പാറയാണ്, കർത്താവ് എൻ്റെ കോട്ടയാണ്, കർത്താവ് എൻ്റെ പ്രത്യാശയാകുന്നു, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയാകുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ നാം പല പരിഹാരങ്ങൾക്കുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഏത് സമയത്തും സംരക്ഷണത്തിനും സഹായത്തിനും ഓടിയെത്തുവാനുള്ള പാറയാണ് കർത്താവിൻ്റെ സന്നിധി. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് പരിമിതികളുണ്ട്, എന്നാൽ ദൈവം സർവശക്തൻ. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ഒരിക്കലും രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കർത്താവിനെ ഒന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക. സങ്കീർത്തനക്കാരൻ തൻ്റെ വാർദ്ധക്യത്തിൽ കർത്താവിനോട് പറയുകയാണ്, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പല ടെൻഷനിൽ കൂടി എല്ലാവരും കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം ദൈവസന്നിധിയിലിരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനും നന്നായി ഉപയോഗിക്കുക. നമുക്കൊരു ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം. ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മെ കരുതിയ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ,
നിന്റെ നാട്ടിൽ ചേർത്തു കൊള്ളാം എന്നു രക്ഷനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാം എന്നു രക്ഷനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി തീർന്നിടും ദിനം വരും. അന്നുപാടും ദൂതർ മധ്യയാത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നുപാടും ദൂതർ മധ്യയാത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവേ, ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ താങ്ങിയ ദൈവമേ അങ്ങേക്ക് നന്ദി. കർത്താവെ, ഞങ്ങൾക്ക് എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് അങ്ങ് ഉറപ്പുള്ള പാറയായിരിക്കാൽ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. കർത്താവെ, ഞങ്ങളുടെ കഷ്ടങ്ങളുടെ സമയത്ത് തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ വചനങ്ങളിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു നൽകണമേ. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല എന്ന് അങ്ങയുടെ വാഗ്ദത്തത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, ഈ നാളുകളിൽ ജനം അങ്ങയിലേക്ക് തിരിയുവാനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങെ അന്വേഷിക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും ഇടയാക്കണമേ. കർത്താവെ, അങ്ങയുടെ മഹത്വം മനസ്സിലാക്കുവാൻ ജനങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമവുമുള്ളവനെ, ഞങ്ങൾ അങ്ങേക്ക് എല്ലാ മഹത്വവും കരയേറ്റുന്നു. എല്ലാ പ്രാർത്ഥനയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.